തെക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലിൽ കഴിയുകയാണ് മുൻ ധനമന്ത്രി പി ചിദംബരം. അതിനിടെയാണ് ഇന്ന് ചിദംബരത്തിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് രണ്ട് ട്വീറ്റുകൾ പുറത്തു വരുന്നത്. ജയിലിൽ കിടക്കുന്ന ഒരാൾ എങ്ങനെ ട്വിറ്റർ ഉപയോഗിക്കുമെന്ന് ആരും സംശയിക്കാം. എന്നാൽ ഇത് അങ്ങനെയല്ല. തൻ്റെ പേരിൽ ട്വിറ്ററിൽ ഇക്കാര്യം പോസ്റ്റ് ചെയ്യാൻ കുടുംബത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ചിദംബരം ട്വീറ്റ് തുടങ്ങുന്നത്. അറസ്റ്റിലായതിനു ശേഷം ആദ്യമായാണ് ചിദംബരത്തിൻ്റെ പ്രതികരണം പുറത്തു വരുന്നത്. കുടുംബാംഗങ്ങളാണ് ചിദംബരത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുടുംബാംഗങ്ങൾ ട്വീറ്റ് ചെയ്യുകയായിരുന്നു. INX മീഡിയ അഴിമതി കേസിൽ ഇനി ആരെയും അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് കേസിൽ തിഹാർ ജയിലിൽ കഴിഞ്ഞ ചിദംബരത്തിൻ്റെ ട്വീറ്റിൻ്റെ ഉള്ളടക്കം. എനിക്ക് വേണ്ടി ട്വീറ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ കുടുംബത്തോട് അഭ്യർത്ഥിച്ചു. ഈ കേസിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ താങ്കളെ മാത്രം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്ന് ആളുകൾ എന്നോട് ചോദിക്കുകയാണ്. അതിലെ അവസാനത്തെ ഒപ്പിട്ട ആൾ ഞാനായതുകൊണ്ടാണോ? എനിക്ക് ഉത്തരമില്ല എന്നായിരുന്നു ചിദംബരത്തിൻ്റെ ട്വീറ്റ്. ഒരു ഉദ്യോഗസ്ഥനും തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല. ആരും അറസ്റ്റ് ചെയ്യപ്പെടണം എന്ന് താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് മറ്റൊരു ട്വീറ്റും ചിദംബരത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ചിദംബരത്തിൻ്റെ ട്വീറ്റിനെ ആദ്യം പലരും സംശയത്തോടെയായിരുന്നു കണ്ടത്. എന്നാൽ ട്വീറ്റ് ചെയ്തത് അദ്ദേഹമല്ലെന്ന് വ്യക്തമായതോടെ ആ സംശയം മാറി. ചിദംബരത്തെ പിന്തുണച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും പലരും രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റാരും തെറ്റുകാരല്ലെങ്കിൽ ചെയ്ത് തെറ്റ് ഏറ്റുപറയണം എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എല്ലാ കള്ളന്മാരെയും അറസ്റ്റ് ചെയ്യാതെ എന്നെ മാത്രം അറസ്റ്റ് ചെയ്ത് എന്താണെന്നാണ് ചിദംബരം ചോദിക്കുന്നത് എന്നും പലരും പരിഹസിക്കുന്നുണ്ട്. ചിദംബരത്തിൻ്റെ തിഹാർ ദിനങ്ങൾ അത്ര സുഖകരമല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. തൻ്റെ ആദ്യ രാത്രി ചിദംബരം ചെലവഴിച്ചത് അസ്വസ്ഥനായാണ്. രാത്രിയിലുടനീളം അദ്ദേഹത്തെ അസ്വസ്ഥനായി കാണപ്പെട്ടുവെന്നാണ് ജയിൽ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരെ സൂക്ഷിക്കുന്ന 7-ാം നമ്പർ ജയിലിലാണ് ചിദംബരം കഴിയുന്നത്. ജയിലിൽ സാധാരണ തടവുകാർക്ക് നൽകുന്ന സൗകര്യങ്ങൾ മാത്രമാണ് ചിദംബരത്തിന് നൽകിയിട്ടുള്ളത്. വ്യാഴാഴ്ച വൈകിട്ടോടെ അദ്ദേഹത്തെ തിഹാർ ജയിലിലെ 7-ാം നമ്പർ സെല്ലിലാണ് പ്രവേശിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് ഓഗസ്റ്റ് 21-നാണ് നാടകീയ നീക്കങ്ങളിലൂടെ 73-വയസ്സുകാരനായ പളനിയപ്പൻ ചിദംബരത്തെ ഡൽഹിയിലെ വീട്ടിൽ നിന്ന് CBI അറസ്റ്റ് ചെയ്തത്. താഴെത്തട്ടിൽ നിന്ന് കഷ്ടപ്പാട് സഹിച്ച് ഉയരത്തിലെത്തിയ നേതാവ് എന്ന വിശേഷണം ചിദംബരത്തിന് ചേരില്ല. പണവും പ്രതാപവും കണ്ട് ശീലിച്ച ബാല്യത്തിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യമന്ത്രി പദവിയിലേക്ക് വളരുന്നത്. ചിദംബരത്തിൻ്റെ അപ്പൂപ്പൻ അണ്ണാമല ചെട്ടിയാറാണ് അണ്ണാമല സർവകലാശാലയുടെയും ആദ്യകാല ഇൻഷുറൻസ് കമ്പനിയുടെയും സ്ഥാപകൻ. അണ്ണാമല ചെട്ടിയാറുടെ സഹോദരൻ രാമസ്വാമി ചെട്ടിയാർ രണ്ട് പ്രമുഖ ബാങ്കുകളുടെ സ്ഥാപകനായിരുന്നു. അച്ഛൻ പളനിയപ്പ ചെട്ടിയാറാകട്ടെ തോട്ടമുടമയും വ്യവസായിയുമായിരുന്നു. വലതുപക്ഷ സാമ്പത്തിക നയങ്ങളുടെ പ്രയോക്താവും വക്താവുമായി അറിയപ്പെട്ടിരുന്ന ചിദംബരം പഠനകാലത്ത് ഇടതു സഹായത്രകനായിരുന്നതും ഒരു തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളാണ്. പിന്നീടാണ് കോൺഗ്രസിൻ്റെ മുഖമായി അദ്ദേഹം മാറിയത്. ഹാർഡ്വാർഡ് ബിസിനസ് സ്കൂളിൽ നിന്ന് 1968 MBA ബിരുദം നേടി. എന്നാൽ സഹോദരങ്ങളെപ്പോലെ അച്ഛൻ്റെ വ്യവസായ രംഗത്തേക്ക് അദ്ദേഹം തിരിഞ്ഞില്ല. പകരം അഭിഭാഷകനാകാനായിരുന്നു ചിദംബരത്തിൻ്റെ തീരുമാനം. വർഷങ്ങളോളം രാജ്യത്തെ 2-ാമത്തെ പ്രഥമ പൗരനെന്ന വിശേഷണം ചിദംബരത്തിനായിരുന്നു. മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അധികാരം നിയന്ത്രിച്ച ചിദംബരമായിരുന്നു. ഇതിനൊപ്പം ഇട്ടുമുടാൻ ശതകോടിയുടെ സമ്പത്തും എടുത്തുകൊണ്ട് നടക്കാൻ ആശ്രിതരും ചുറ്റിനുമുണ്ട്. മകൻ കാർത്തിക്ക് 100-ലധികം രാജ്യങ്ങളിൽ ബിസിനസ്സുണ്ട്. അങ്ങനെ അപ്പനപ്പൂപ്പന്മാരായി നൽകിയ സ്വത്ത് ഇപ്പോഴും ഇരട്ടിപ്പിക്കുകയാണ് ചിദംബരവും കുടുംബവും. ഭാര്യ നളിനി ചിദംബരം ലോകമറിയപ്പെടുന്ന നിയമജ്ഞയാണ്. എന്നിട്ടും ഇപ്പോൾ ചിദംബരം ചെട്ടിയാരുടെ വാസം സർവ്വ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടുത്തി ജയിലിലെ ഇടുങ്ങിയ മുറിയിലാണെന്നതാണ് വസ്തുത. മുൻപ് ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അന്ന് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായെ ജയിലിലടച്ചിരുന്നു. വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അന്ന് അമിത്ഷാ അകത്ത് കിടന്നത് 3 മാസത്തോളമാണ്. അഴിമതി കേസിൽ പി ചിദംബരത്തിനെതിരായ അന്വേഷണം വ്യാപിപ്പിക്കാൻ CBI നീക്കം സജീവമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലത്ത് വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ അനുമതി നൽകിയ കമ്പനികളുടെയെല്ലാം ഇടപാട് വിവരങ്ങളും കണക്കും പരിശോധിക്കാനാണ് നീക്കം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.